എല്ലാ മലയാളികൾക്കും മലയാള സ്വന്തം ചാനലായ ബെസ്റ്റ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. സോ ഗൈസ് മറക്കാതെ ഞങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളോട് കൂടുതൽ ചോദ്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ചോദിക്കാൻ പറ്റത്തുള്ളൂ, അതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ. സോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സോ ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മെസ്സേജ് ചെയ്യാം, അതായത് പിക്ചേഴ്സ് അതുപോലെ എന്തെങ്കിലും ഇറർ മെസ്സേജ് അതുപോലെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ നാളെ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഞങ്ങളുടെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ പിക്ചറാണ്, അതായത് ഒരു പടത്തിൽ ഒരാളുടെ തന്നെ മൂന്ന് പിക്ചർ. സോ അത് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്ന് പടം അല്ലെങ്കിൽ രണ്ട് പടം ക്യാമറ ട്രൈപോഡൽ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ബോക്സ് വെച്ച് അല്ലെങ്കിൽ ഒരു പെട്ടി വെച്ച് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. പക്ഷേ ക്യാമറയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും മാറരുത്, ഇച്ചിരിയെങ്കിലും മാറിക്കഴിഞ്ഞാൽ പടം ഒത്തിരി ചേഞ്ചായി പോകും. സോ അതുകൊണ്ട് അങ്ങനെ രണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുന്ന ഒരു പടം, ഒരു ബുക്ക് വായിക്കുന്ന ഒരു പടം, അങ്ങനത്തെ രണ്ട് പടം, അതായത് രണ്ട് ഡ്രസ്സിൽ വേണം എടുക്കാൻ, എന്തെങ്കിലും ആ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരേ ആംഗിളിൽ ചെയ്യുക, എന്നിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ അയച്ചു തരിക. ഞങ്ങളത് അടുത്ത, അതായത് ഞങ്ങൾ ഈ പഠിപ്പിക്കുന്നതിനായിട്ട് പടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അതിനായിട്ട് നിങ്ങളുടെ പടങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പേരും ഞങ്ങൾ പറയണ്ട എങ്കിലും മെസ്സേജ് അയക്കണം, എങ്കിലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് മൊഹദ് സഫറാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പടം വേണം. സോ ഞാൻ പടം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ പടം നാബ്സ് മോർണിംഗ് എന്ന് പറഞ്ഞ ഒരു പടമാണ്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു ആക്ടറായിരുന്നു. സോ നമ്മൾ അതിനുശേഷം പടം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടൈറ്റിലാണ്. ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കീബോർഡ് ഒത്തിരി ആയി വരുന്നുണ്ട്, എങ്കിലും എല്ലാം ഒന്നും അല്ല. സോ അതിനായിട്ട് നമ്മളൊരു കൺവേർട്ടർ ഉണ്ട്, ഇംഗ്ലീഷ് ടു മലയാളം കൺവേർട്ടർ. സോ അവിടെ വരിക, അത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ എന്ത് ഇംഗ്ലീഷിൽ എന്ത് രീതിയാലും ഒന്ന് മലയാളത്തിലാക്കാം. സോ ഇവിടെ വന്നതിന് ശേഷം, അതായത് നിങ്ങൾക്ക് മലയാളത്തിൽ ഇപ്പം ഞാനിപ്പോൾ ആ പടത്തിന് എഴുതാൻ പോകുന്ന ചേച്ചി ഗ്ലാമറാണല്ലോ എഴുതാം. സോ ഇത് കൂടുതലും ഫേസ്ബുക്കിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാറുള്ളത്. കൂടുതൽ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഒത്തിരി പടങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. സോ ഇപ്പം നമുക്ക്, സോ ഇത് കുറച്ച് പാടാണ് ഇത് കണ്ടുപിടിച്ച് വരാൻ. സോ ചിലതൊന്നും കാണത്തുമില്ല. ഞാനിപ്പം പെട്ടെന്നൊരെണ്ണം എടുക്കുകയാണ്. ഓക്കെ, ഇത് മാറിപ്പോയി. ചേച്ചി കൊല്ലം. ഓക്കെ, ഞാൻ കൊള്ളാമെന്നാണ് കേട്ടോ, ശരിക്കും അത് കുറച്ച് നേരം അത് അതിൻ്റെ ആ ഇതൊക്കെ മാറ്റിയാലേ അത് ശരിയാകത്തുള്ളൂ. സോ ഇത് ആദ്യം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കോപ്പി ചെയ്യുക, അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ വരിക. അതിനുശേഷം നമ്മളൊരു സ്ക്വയർ റെക്റ്റാങ്കുലർ ടൂൾ എടുക്കുക, അല്ലെങ്കിൽ വേറൊരു ടൂൾ, റെക്റ്റാങ്കിൾ ഏത് വേണമെങ്കിലും എടുക്കാം, റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എടുക്കുക. അതിനുശേഷം എവിടെയാണ് എഴുതേണ്ടത് അവിടെ നമ്മൾ ഇത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടി ടൂളെ, ടെക്സ്റ്റിൻ്റെ ടൂളെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ വി. സോ ഇത് കോപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ചിലതൊക്കെ മാറിപ്പോകും, അതെനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് വേറൊരു സൈറ്റിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേറൊരു കളർ ഉപയോഗിച്ച് അത് ഫില്ല് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു വേറെ ഒത്തിരി സൈറ്റുകളുണ്ട് മലയാളം ട്രാൻസ്ലേറ്ററിന്. സോ ഇതാണ് ഞാൻ കണ്ട ഏറ്റവും എളുപ്പവഴി. സാധാരണ നമ്മൾ ഏറ്റവും എളുപ്പവഴിയാണ് നോക്കാറുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. സോ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്, അതായത് പോയിൻ്റ് വലുതാക്കാം, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്.
സോ നിങ്ങൾക്ക് ഈ കളർ വെച്ച് ഇവിടെ ചെയ്യാവുന്നതാണ്. സോ ഗൈസ് താങ്ക് യു വെരി മച്ച്. മറക്കാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ കൂടുതൽ വീഡിയോസ് കിട്ടത്തുള്ളൂ. അതുപോലെ മറക്കാതെ ഞങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടങ്ങൾ അയച്ച് തരിക. ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസ് ചെയ്യാനായി നിങ്ങളുടെ പടങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. സോ പടങ്ങൾ അയച്ച് തരിക മറക്കാതെ. നല്ല പടങ്ങൾ വേണം, നല്ല പടങ്ങളല്ല എങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതല്ല. സാധാരണ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് പടങ്ങൾ എടുക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു പേരെഴുതുക, അതിനുശേഷം ആ പേരും അതുപോലെ എവിടെ നിന്നാണ് പടം എഴുതി എടുത്തതെന്ന് വായിക്കുക. സോ ഞങ്ങൾ ആ പടം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മറക്കാതെ തന്നെ അടുത്ത ആഴ്ചത്തെ പടം, അടുത്ത ആ വീഡിയോയിലെ പടം ഇത് ട്രൈ ഫോൾഡ് പിക്ചർ എന്നാണ് പറയുന്നത്. ട്രൈ മൂന്ന് ഒരു പടത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ വരാം. ആ പടം നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചയച്ച് തരുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ വരിക, അത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഗൈസ്. മറക്കാൻ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.